ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേത് നമ്മൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാ ഹാഫ് കെ ജി വാനില കേക്കിന് പറ്റുന്ന സ്പഞ്ച് കേക്ക് മാത്രമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ ആയിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ റെസിപ്പിയിൽ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ കേട്ടോ. ഹാഫ് കെ ജി കേക്ക് ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ റെസിപ്പിയിലേക്ക് വേണ്ടത് നമുക്ക് ഹാഫ് കപ്പ് മൈദ വേണം, പിന്നെ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാനിവിടെ മൈദ എടുത്തേക്കണത് 125 ml കപ്പിലാണ്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വെക്കുക. മിക്സ് ചെയ്ത് അരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ പ്രാവശ്യം അരിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ അരിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് അരിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗാണ്. അപ്പോൾ ആ 2 എഗ്ഗ് ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിക്കുക, നനവൊന്നുമില്ലാത്ത ബൗളിൽ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഹാഫ് ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ള് ഉപ്പും പിന്നെ ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാരയും അതും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പൊടിച്ച പഞ്ചസാരയല്ല ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് പൊടിക്കാത്ത പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല, ഒരു ഹാഫ് കപ്പിൻ്റെ ഒരു 3/4 ഭാഗം എടുത്താൽ മതി. അപ്പോൾ അത്രയും എടുത്തിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ ആയിട്ട് വേണം അങ്ങനെ ആഡ് ചെയ്യാൻ. പൊടിക്കാത്തതാണെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് പൊടിച്ച പഞ്ചസാരേൻ്റെ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബീറ്റായും കിട്ടും, നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലോ സ്പീഡിലല്ല കേട്ടോ ബീറ്റ് ചെയ്യേണ്ടത്. നമ്മളെ ബീറ്ററിലുള്ള ഹൈ സ്പീഡ് എത്രയാണോ അത്രയും ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ള് വൈറ്റ് ആയിട്ട് മാറും, നല്ല ക്രീമി ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കതിൽ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയൊക്കെ മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്തായാലും ഒരു 2-3 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്നത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ക്രീമി ആയിട്ട് വരുന്ന കണ്ടില്ലേ, ആ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് വരും, പിന്നെ നല്ല ക്രീമി ആയിട്ടിരിക്കും ബാറ്ററി കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആവണം കേട്ടോ. അതിന് ശേഷം മാത്രമേ ഫ്ലോർ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരില്ല. അപ്പോൾ നമ്മളാ ഒരു എഗ്ഗും ഷുഗറും എസൻസൊക്കെ കൂടിയിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. 1 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട, ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രീമി ആയിട്ടുള്ളതൊക്കെ പോകും. അതിന് ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ മൈദയുടെ, മൈദയും ബേക്കിംഗ് പൗഡറും കൂടി, അപ്പോൾ അത് പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ അതാ ഇതേപോലെ മിക്സ് ചെയ്താൽ മതി. കണ്ടില്ല നല്ല ക്രീമി ആയിട്ടിരിക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി തന്നെ എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഭയങ്കര സ്പീഡിലൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്ക് അരിച്ചു വെച്ചിട്ടതിൽ ബാക്കിയുള്ള മൈദ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ 1 കെ ജി കേക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ വേണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 കെ ജി എടുത്തിട്ട് ചെയ്യലോ നമ്മൾ. അപ്പോൾ 2 ബാച്ചായിട്ട് ഇടാനുള്ളത് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതേപോലെ തന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും ബാറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ അതേപോലെ നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കേക്കിന് നല്ല ഹൈറ്റ് വരും. അപ്പോൾ നമ്മളിത് 1/2 കെ ജി അല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടോൾ കേക്കായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 2 പാനിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അത് 5 ഇഞ്ചിൽ 2 5 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിക്കുകയാണെങ്കിൽ ഓരോ കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് 4 ലെയറിൽ ഹൈറ്റിൽ ചെയ്യാൻ പറ്റും. സാധാ നമ്മളൊരു നോർമൽ 3 ലെയറിൽ കട്ട് ചെയ്യുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാനിലാണ് ഈ ഒരു ബാറ്റർ ഒഴിക്കേണ്ടത് കേട്ടോ. 6 ഇഞ്ചിൻ്റെ റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും സെയിം തന്നെ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് പാനിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് മൈദ ഇട്ടിട്ട് എക്സസ് വരുന്നൊന്ന് തട്ടിക്കളയുക. എന്നിട്ട് നമുക്കതിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടാലും മതി. അപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബേക്കായിട്ട് കിട്ടും. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യാറുള്ളത്, മോർഫ് റിച്ചാർഡ്സിൻ്റെ ഓവനിലാണ്.
അപ്പോൾ അതിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. സ്റ്റൗവിൽ വെക്കുന്നവരാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ബേക്കായി കിട്ടൂട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് സ്പാച്ചില വെച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ബേക്ക് ചെയ്യാൻ ഇതെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഇങ്ങനെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ സെൻറ്ററിൽ വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി നോക്കാൻ കേട്ടോ. കാരണം ഏറ്റവും അവസാനം കുക്കാവുന്ന ഭാഗം സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് കേക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ കേക്ക് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മേലത്തത് അങ്ങനെ ഹാർഡായിട്ടൊന്നുമില്ല, എന്തായാലും ഒരു ചെറിയൊരു ലെയർ ഒരു ബ്രൗൺ കളറാവും. സ്റ്റൗവിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരില്ല, ഓവനിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മേലൊരു ചെറിയൊരു ഇതേപോലെ ഒരു കോട്ടിങ് ഇങ്ങനെ വരും. അപ്പോൾ അത് കേക്കിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റാണ്. എന്നാലും ഞാനത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ലെയറായിട്ട് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന കേക്കാണല്ലോ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളാ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറി കേക്ക് നല്ല ടേസ്റ്റിൽ വരും. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.